നമസ്കാരം. രാഷ്ട്രവിരുദ്ധ ശക്തികൾക്കും മതഭീകരർക്കും നാടിന് വിട്ടു നൽകില്ലെന്ന മുന്നറിയിപ്പുമായി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമായ ബജ്രംഗ് ദൾ ശൗര്യ റാലി സംഘടിപ്പിച്ചു. ആലപ്പുഴ SDV സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് രാവിലെ 10:30 ഇരുചക്രവാഹന റാലി ആരംഭിച്ചത്. തുടർന്ന് മണ്ടാഞ്ചേരി വഴി തിരികെ ആലപ്പുഴ നഗരത്തിലെത്തി ആശ്രമത്തിലാണ് സമാപിച്ചത്. ആയിരക്കണക്കിന് യുവജനങ്ങളാണ് റാലിയിൽ അണിചേർന്നത്. വൈകിട്ട് 4 മുല്ലക്കലിൽ നിന്ന് റാലി ആരംഭിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. ജില്ലാ പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പരിപാടി രാവിലത്തേക്ക് മാറ്റിയത്. നഗരത്തിൽ മുസ്ലിം മത തീവ്രവാദ സംഘടനയുടെ പരിപാടി നടത്തുന്നതിനാൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പരിപാടി നടത്താൻ അനുമതി നൽകില്ലെന്നായിരുന്നു നേരത്തെ പോലീസ് നിലപാട്. എന്നാൽ പരിപാടി നടത്തുമെന്ന് ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് സമയക്രമം മാറ്റി റാലി നടത്താൻ പോലീസ് അനുമതി നൽകിയത്. RSS BJP പ്രവർത്തകരായ വയലാറിലെ നന്ദു, അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസ് എന്നിവരെ കൊല ചെയ്ത ശേഷവും നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചും കൊല്ലപ്പെട്ടവരെ ബന്ധുക്കളെ സാക്ഷികളെയും സമാധാന കാക്ഷികളായ ഭൂരിപക്ഷ ജനവിഭാഗങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് മത തീവ്രവാദ സംഘടനകൾ ഇന്ന് വൈകിട്ട് ആലപ്പുഴ നഗരത്തിൽ പരേഡും സമ്മേളനവും നടത്തുന്നത്. അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിന്റെ വീടിന് സമീപത്തു കൂടിയാണ് പരേഡ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രകോപനമുണ്ടാക്കി വർഗീയ കലാപമാണ് ഇവരുടെ ലക്ഷ്യം. ഇതിന് സർക്കാരും ഭരണകക്ഷിയും ഒത്താശ ചെയ്യുകയാണെന്നാണ് ഉയരുന്ന വിമർശനം. പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കാൻ ഇന്ന് നഗരത്തിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ആലപ്പുഴ ബീച്ചിലേക്കുള്ള പൊതുജനങ്ങളുടെ പ്രവേശനവും തടഞ്ഞിട്ടുണ്ട്. അതേസമയം ക്രമസമാധാന പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത തീവ്രവാദ പോലീസും ഭരണകൂടവും കൈകോർക്കുന്ന സാഹചര്യത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് വെറും കാഴ്ചക്കാരായി നിൽക്കാനാകില്ലെന്നും അതിനാലാണ് ശൗര്യ റാലി സംഘടിപ്പിച്ചതെന്നും VHP നേതാക്കൾ അറിയിച്ചു. എന്നാൽ ആലപ്പുഴയിൽ നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാനതല സമ്മേളനവും റാലിക്കും പോലീസിന്റെ എതിർപ്പുകളെ മറികടന്ന് അനുമതി നൽകിയത് വലിയ വിവാദത്തിലായിരുന്നു. സംഘർഷ സാധ്യതയുള്ളതിനാലാണ് പരിപാടിക്ക് അനുമതി നൽകാൻ ജില്ലാ പോലീസും ജില്ലാ ഭരണകൂടവും തയ്യാറാകാതിരുന്നത്. ഒടുവിൽ ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ഉപാധികളോടെ അനുമതി നൽകിയത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണ ഉറപ്പിക്കുന്നതിന് ഭരണകക്ഷിയും മത തീവ്രവാദികളും തമ്മിലുണ്ടാക്കിയ രഹസ്യധാരണയാണ് അനുമതിക്ക് പിന്നിലെന്നാണ് ഉയർന്ന ആക്ഷേപം. ഹൈക്കോടതി പോലും മത തീവ്രവാദ സംഘടനകളെന്ന് പ്രഖ്യാപിച്ച SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും ശക്തി പ്രകടനം നടത്താൻ ഒത്താശ ചെയ്തതിലൂടെ സർക്കാർ ഇത്തരം സംഘടനകൾക്ക് കീഴടങ്ങിയെന്നാണ് വിമർശനം. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള വിധിയിലായിരുന്നു കോടതിയുടെ പോപ്പുലർ ഫ്രണ്ടും SDPIയും ഭീകര സംഘടനയാണെന്ന് നിരീക്ഷിച്ചത്. ഗുരുതരമായ അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുന്ന തീവ്രവാദ സംഘടനകളാണ് ഇവ രണ്ടുമെന്നും ജസ്റ്റിസ് K.ഹരിപാൽ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എലപ്പുള്ളിയിലെ RSS തേനാരി മണ്ഡലത്തിന്റെ സെക്രട്ടറിയായിരുന്നു സഞ്ജിത്ത്. തീവ്രവാദ സംഘടനകളായ PFIയും SDPIയും തന്റെ ഭർത്താവിനെ നോട്ടമിട്ടിരുന്നതായി സഞ്ജിത്തിന്റെ ഭാര്യ അർഷിത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. SDPIയെയും PFIയെയും വലിയ ഗൂഢാലോചനകൾ നടത്തിയാണ് സഞ്ജിത്തിനെ കൊന്നത്. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് എതിരായിരുന്ന സഞ്ജിത്ത് സമുദായങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്താൻ ശ്രമിച്ച ആളാണ്. മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചുമാണ് SDPIയെയും PFIയെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നത്. അന്വേഷണ ഏജൻസിയെ ശരിയായ രീതിയിലല്ല കേസ് അന്വേഷിച്ചതെന്നും അർഷിത ഹർജിയിൽ പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.